നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ക്ഷേത്രങ്ങളായ ക്ഷേത്രം മുഴുവൻ തീർത്ഥയാത്ര നടത്തുന്ന എഴുപത്തിമൂന്ന് വയസ്സുകാരി സുഭദ്ര നാട്ടുകാരോടും സുഹൃത്തുക്കളോടുമെല്ലാം തന്റെ യാത്രയുടെ വിശേഷങ്ങൾ അവർ പങ്കുവയ്ക്കാറുണ്ട് എല്ലാവരോടും സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പെരുമാറുന്ന സുഭദ്ര എന്നാൽ ഈ സുഭദ്രയെ കാണാതായിട്ട് കുറച്ച് ദിവസങ്ങളായി ഒടുവിൽ അന്വേഷിച്ചെത്തിയപ്പോൾ ആലപ്പുഴ മാരാരിക്കുളം കോർത്തുശേരി ക്ഷേത്രത്തിന് സമീപത്തെ വീടിനോട് ചേർന്ന് കുഴിച്ചിട്ട നിലയിൽ സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തി ഒരു നാട് മുഴുവൻ ഞെട്ടല്ലാണ് എന്താണ് സുഭദ്രയ്ക്ക് സംഭവിച്ചത് ആരാണ് ഇതിന് പിന്നിൽ എന്തിനായിരുന്നു ഈ ഒരു കൊലപാതകം ഈ ഒരു ദൃശ്യ മോഡൽ കൊലപാതകത്തിന് പിന്നിൽ പ്രതിയാണോ അതോ പ്രതികളോ ഈ കൊലപാതക വാർത്ത ഇണ്ടപത്തായി പരിശോധിക്കാം സുഭദ്രയുടെ തിരോധാനത്തിൽ പോലീസ് അന്വേഷണത്തിലേക്ക് ആദ്യം വഴിതെളിച്ചത് മകൻ രാജീവിന്റെ സംശയങ്ങളായിരുന്നു സുഭദ്ര പതിവായി യാത്രകൾ നടത്തുമെങ്കിലും അക്കാര്യം തന്നോട് കൃത്യമായി പറഞ്ഞതിനു ശേഷം മാത്രമായിരുന്നു എന്നാൽ ഇക്കുറി ഒന്നും പറയാത്തതാണ് സംശയത്തിന് ഇടയാക്കിയതെന്നാണ് മകൻ പറഞ്ഞത് ഭർത്താവ് മരിച്ച ശേഷം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു സുഭദ്രയുടെ താമസം കടവന്ത്ര സ്വദേശിയാണ് സുഭദ്ര എല്ലാ ദിവസവും വൈകിട്ട് സുഭദ്രയ്ക്ക് ഭക്ഷണവുമായി മകൻ രാജീവ് വീട്ടിലെത്താറുണ്ടാവും ഓഗസ്റ്റ് മൂന്നിന് വൈകീട്ട് ആറിന് ഭക്ഷണവുമായി എത്തിയപ്പോൾ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു രാജീവ് പിറ്റേന്നും ഭക്ഷണമായി എത്തി അപ്പോഴും വീട് അടഞ്ഞു തന്നെ ഇതോടെ സുഭദ്രയുടെ കൂട്ടുകാരിയും അയൽവാസിയുമായ തേനാമ്പറമ്പിൽ ഡെയ്സിയുടെ അടുത്തെത്തി കാര്യം തിരക്കി കരുത്തല റോഡിൽ ചായക്കട നടത്തുന്ന ഡെയ്സി ആ ദിവസത്തെ സംഭവങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സുഭദ്രയെ ആലപ്പുഴയിൽ കുഴിച്ചു മുടി നിലയിൽ കണ്ടെത്തിയ വിവരം അറിഞ്ഞ് ഞെട്ടല്ലായിരുന്നു ഡേയ്സി കാണാതാകുന്നതിന് ദിവസം ഓഗസ്റ്റ് മൂന്നിന് തന്റെ ചായക്കടയിൽ സുഭദ്ര വന്നിരുന്നുവെന്ന് ഡെയ്സി പറയുന്നുണ്ട് ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന തൻ്റെ അടുത്ത് കസേരയിട്ടിരുന്ന് സുഭദ്ര ഏറെ നേരം സംസാരിച്ചു കൂടുതലും പറഞ്ഞത് ക്ഷേത്രങ്ങളെ കുറിച്ചും അങ്ങോട്ടേക്കുള്ള യാത്രകളെക്കുറിച്ചും ഒക്കെയായിരുന്നു ഡെയ്സിയുടെ മകൻ ഡിബിനും അന്ന് അവിടെ ഉണ്ടായിരുന്നു സാധാരണ അമ്മയെ കാണാൻ സുഭദ്ര വൈകിട്ടാണ് വരാറുള്ളത് അന്ന് പകൽ പതിനൊന്നായപ്പോൾ സുഭദ്ര വന്നിരുന്നുവെന്നാണ് മകൻ ഡിബിൻ ഓർത്തെടുത്ത് പറയുന്നത് പക്ഷെ പിന്നീട് പോലീസിന് അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയായിരുന്നു ദൂരെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുള്ള സുഭദ്രയെ നാലാം തീയതി രാത്രി എട്ടേ മുപ്പതിനു ശേഷമാണ് കാണാതായത് സുഭദ്ര ഒറ്റയ്ക്കായിരുന്നു കടമന്ത്രയിലെ വീട്ടിൽ താമസിച്ചിരുന്നത് ഇവരെ കാണാൻ ഇടയ്ക്ക് ഒരു സ്ത്രീ വന്നിരുന്നു അവർക്കൊപ്പമാണ് കൊച്ചിയിൽ നിന്നും പോയതെന്നും സുഭദ്രയുടെ പക്കൽ സ്വർണവും പണവും ഉണ്ടായിരുന്നെന്നും അടക്കം വ്യക്തമാക്കിയതും പോലീസിനെ സംശയം വർദ്ധിപ്പിച്ചു കാണാതായ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് എറണാകുളം സൗത്ത് കരിത്തല റോഡിലൂടെ ഇവർ സുഹൃത്ത് ഷർമിളയ്ക്കൊപ്പം പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യവും പോലീസിന് കിട്ടിയിരുന്നു ഇതോടെയാണ് ഷർമിളയ്ക്കൊപ്പമാണ് സുഭദ്ര പോയതെന്ന് പോലീസ് ഉറപ്പിച്ചത് പതിവായി സാരി ഉപയോഗിക്കുന്ന ഇവർ കാണാതായ ദിവസം ചുരിദാറായിരുന്നു ധരിച്ചിരുന്നത് അത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് തീർത്ഥാടന യാത്രയ്ക്കിടെയാണ് ഈ ഒരു സുഹൃത്ത് ശർമ്മിളയെ സുഭദ്ര പരിചയപ്പെട്ടതെന്നാണ് വിവരം പിന്നീട് ആ സുഹൃത്ത് ബന്ധം ദൃഢമായി ശർമിള ഇടയ്ക്ക് സുഭദ്രയുടെ വീട്ടിൽ വരികയും താമസിക്കുകയും ചെയ്യും തിരിച്ച് സുഭദ്രയും ആലപ്പുഴയിലെ ശർമ്മിളയുടെ വീട്ടിലേക്കും പോയിരുന്നു നേരത്തെ ശർമ്മിളയും സുഹൃത്തും ചേർന്ന് കരിത്തല റോഡിന് സമീപം ഹോസ്റ്റൽ നടത്തിയിരുന്നു ഇതിനുള്ള സാമ്പത്തിക സഹായം ചെയ്തതും സുഭദ്രയായിരുന്നു സുഭദ്രയുടെ ശരീരം കണ്ടെത്തിയ കോർത്തുശ്ശേരിയിലെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നതും ഈ പറയുന്ന സുഹൃത്ത് ശർമ്മിളയും ഭർത്താവ് കാട്ടൂർ സ്വദേശി മാത്യൂസുമായിരുന്നു ഇവരെ ഇതുവരെയായിട്ട് പോലീസിനെ കണ്ടെത്താനായിട്ടില്ല ഓഗസ്റ്റ് ഏഴിനെ കോർത്തുശ്ശേരിയിലെ കൂലിപ്പണിക്കാരനെ കൊണ്ടാണ് വീടിന് സമീപത്ത് തന്നെ കുഴിയെടുത്തതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇയാളുടെ മൊഴിയിലെ അടിസ്ഥാനത്തിലാണ് മണ്ണ് നീക്കി പിന്നീട് പരിശോധന നടത്തുകയും സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത് മാലിന്യം കുഴിച്ചിടാനായി കുഴിയെടുക്കാൻ ഒരു ദിവസം ആവശ്യപ്പെടുകയായിരുന്നു മാത്യൂസിന്റെ കയ്യിൽ പരിക്കേറ്റതിനാലാണ് കുഴിയെടുക്കാനാകാത്തതെന്നാണ് മൊഴി രണ്ടടിയോളം മാത്രം ആഴത്തിൽ നീളമേറിയ കുഴിയെടുത്ത ശേഷം മടങ്ങി കൈവയ്യാത്ത മാത്യൂസ് എങ്ങനെ കുഴി മൂടിയെന്നറിയില്ലെന്നാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി തുടർന്നാണ് പോലീസ് കടാവർ നായി എത്തിച്ച് കുഴിയിൽ മൃതദേഹമുണ്ടെന്ന് ഉറപ്പാക്കിയതാ മാത്യൂസിന്റെ സുഹൃത്തായ ഇയാളെ മാത്യൂസിനും ഷർമിളയ്ക്കും ഒപ്പം വീടിന്റെ സമീപത്ത് കണ്ടിരുന്നു വന്ന മൊഴിയും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്തതായി വിവരമുണ്ടായെങ്കിലും പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടില്ല അടക്കം ചെയ്ത കുഴിക്കുമുകളിലൂടെ നാട്ടുകാർ സ്ഥിരമായി നടന്നിരുന്നു മാത്യൂസും ശർമിളയും വാടകയ്ക്ക് താമസിച്ചിരുന്ന അതായത് സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തിയ വീടിന് പിന്നിലെ മതിൽ പൊളിഞ്ഞ ഭാഗത്തുകൂടി അടുത്ത റോഡിലേക്ക് പോകാനുള്ള എളുപ്പവഴി ആയതിനാലാണ് നാട്ടുകാർ ഇതിലൂടെ സ്ഥിരം പോയിരുന്നത് സുഭദ്രയുടെ സ്വർണം ദമ്പതികൾ കൈക്കലാക്കിയിരുന്നെന്നും അതേക്കുറിച്ചുള്ള തർക്കമാകാ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് കരുതപ്പെടുന്നത് സുഭദ്രയെ കൊലപ്പെടുത്തിയ ശേഷം ഇവർ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു എന്നാണ് വിവരം ഇരുവരും ഒളിവിലാണ് മാത്യൂസും ശർമ്മളയും താമസിക്കുന്ന ആലപ്പുഴ കലവൂരിലെ വാടക വീട്ടിൽ സുഭദ്ര സ്ഥിരമായി വരാറുണ്ടായിരുന്നതായാണ് സൂചന അയൽവാസികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുഭദ്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അറിയില്ലെന്നാണ് മാത്യൂസും ശർമ്മളയും പോലീസിനോട് ആദ്യം പറഞ്ഞത് പിന്നീട് പോലീസ് എത്തിയപ്പോഴേക്കും ഇരുവരും വീട് കൂട്ടി മടങ്ങിയിരുന്നു ഓഗസ്റ്റ് ഏഴിനെ കോർത്തുശ്ശേരിയിലെ കൂലിപ്പണിക്കാരനെ കൊണ്ടാണ് വീടിന് സമയത്ത് കുഴിയെടുത്തതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലാണ് കലവൂരിലെ വീട്ടിൽ കസ്റ്റഡിയിലുള്ള ആൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് മോഷ്ടിച്ച സ്വർണം പലയിടത്തായി വിറ്റുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ആലപ്പുഴയിലും ഉടുപ്പിയിലുമാണ് സ്വർണം പണയം വെച്ചത് ആലപ്പുഴയിൽ വിറ്റത് ഇരുപത്തി രൂപയുടെ സ്വർണമാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതും കൂടാതെ ഈ വിവാഹം നടത്തിയത് തന്നെ അവരാണല്ലോ എന്നാണ് മാത്യൂസും ഷർമിളയുമായുള്ള വിവാഹത്തിന് മുൻകൈ എടുത്ത സുഭദ്രയെ കൊല്ലപ്പെട്ട വിവരം ഞെട്ടലോടെ കേട്ടതിന് ശേഷം കലവൂർ കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസിന്റെ കുടുംബം പ്രതികരിച്ചത് നാലു വർഷം മുൻപാണ് മാത്യൂസും ഷർമിളയും തമ്മിലുള്ള വിവാഹം നടന്നത് ആ സമയത്താണ് മാത്യൂസിന്റെ മാതാപിതാക്കൾ ആദ്യമായി സുഭദ്രയെ കാണുന്നത് തന്റെ ആന്റിയാണെന്ന് പറഞ്ഞാണ് ഷർമിള സുഭദ്രയെ അവർക്ക് പരിചയപ്പെടുത്തിയത് കർണാടകയിൽ ഉടുപ്പി സ്വദേശിയായ ശർമിള എറണാകുളത്തെ ഒരു അനാഥാലയത്തിലെ അന്തേവാസി ആയിരുന്നുവെന്നാണ് ഇവർ മനസ്സിലാക്കിയത് സന്യാസിനിയായ മകൾ വഴിയാണ് ഈ ആലോചന എത്തിയതെന്നും മാത്യൂസിന്റെ മാതാപിതാക്കൾ പറയുന്നു തുടർന്ന് മാത്യൂസിന്റെ ബന്ധുക്കൾ ഉടുപ്പിയിൽ ശർമ്മയുടെ ബന്ധുവീടുകളിൽ പോയിരുന്നു സുഭദ്രയും ഒപ്പമുണ്ടായിരുന്നു ഭാഷ അറിയാത്തതിനാൽ സുഭദ്രയാണ് അവരോടെല്ലാം സംസാരിച്ചത് കാട്ടൂർ സെന്റ് മൈക്കിൾസ് പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം ചടങ്ങിൽ ശർമ്മിളയുടെ ബന്ധുവായി സുഭദ്ര മാത്രമാണ് പങ്കെടുത്തത് വിവാഹശേഷം ശേഷം മാത്യൂസിന്റെ കുടുംബ വീട്ടിലാണ് ദമ്പതികൾ താമസിച്ചിരുന്നത് സുഭദ്രയുടെക്കിടെ ശർമ്മളയെ കാണാൻ വരാറുണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നുണ്ട് കൊച്ചി സ്വദേശിനി സുഭദ്രയെ കൊലപ്പെടുത്തിയത് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കാനാണെന്ന് തന്നെയാണ് പോലീസും ഉറപ്പിച്ചു പറയുന്നത് സ്ഥിരമായി സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാറുള്ള സുഭദ്രയുടെ മൃതദേഹത്തിൽ പക്ഷേ ആഭരണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു മാത്യൂസും ശർമ്മളയും സ്ഥിരം മദ്യപാനികളായിരുന്നുവെന്നും ഇവർ തമ്മിൽ നിരന്തരം തർക്കം പതിവായതോടെയാണ് സ്വന്തം വീട്ടിൽ നിന്ന് ഇവരെ ഇറക്കി വിട്ടതെന്നും പിന്നീട് ഇവർ വാടകയ്ക്ക് താമസം തുടങ്ങിയതെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് സുഭദ്രയുടെ മക്കളെത്തിയിട്ടാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് മക്കളായ രാധാകൃഷ്ണനും രഞ്ജിത്തുമാണ് കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിലെത്തിയത് തുടർന്ന് മൃതദേഹം വണ്ടാന മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി സുഭദ്രയുടെ കാലിലെ ബാൻഡേജ് ഉൾപ്പെടെയാണ് ഇവർ തിരിച്ചറിഞ്ഞത് മുട്ടുവേദനയ്ക്ക് സുഭദ്ര ബാൻഡേഡ് ഉപയോഗിച്ചിരുന്നു ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന സുഭദ്ര സമീപത്തെ കടക്കാർക്കും മറ്റും പണം പലിശയ്ക്കും കൊടുത്തിരുന്നു പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപയിലധികം വരെ ഓരോരുത്തർക്കും നൽകും കടകളിലും മറ്റുമെത്തി അത് പിരിച്ചെടുക്കുമായിരുന്നു ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടും ശർമ്മളയും കുടുംബവുമായിട്ടുള്ളതായാണ് പോലീസ് സംശയിക്കുന്നത് ഗാന്ധിനഗറിലും ചോറ്റാനിക്കലിലുമായി രണ്ട് മക്കൾ താമസിക്കുന്നുണ്ടെങ്കിലും ഇവരെ ആശ്രയിക്കാതെ സ്വന്തമായി പണം സമ്പാദിക്കുകയായിരുന്നു ഇവരുടെ രീതി ആർക്കൊക്കെ പണം നൽകിയിട്ടുണ്ടെന്നുള്ള വിവരം മറ്റാർക്കും അറിയില്ല മാത്രമല്ല സുഭദ്രയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ സുഭദ്ര ഒടുവിൽ വിളിച്ചത് മാത്യൂസിനെയാണെന്നും വ്യക്തമായി അവസാന ഫോൺ ലൊക്കേഷൻ കലവൂലാണെന്നതും സംശയത്തിനിടയാക്കി ഇത് ചോദിച്ചറിയാനായി മാത്യൂസിനോട് ആലപ്പുഴ മണ്ണാഞ്ചേരി സ്റ്റേഷനിലെത്താനായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടിരുന്നത് അത് ഓഗസ്റ്റ് പത്തിനായിരുന്നു അതോടെയാണ് മാത്യൂസും ശർമ്മളയും ഫോൺ ഓഫ് ചെയ്ത് എന്ന് പോലീസ് പറയുന്നത് ഏതായാലും പ്രതികൾ ഇവർ തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന തെളിവുകളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു പക്ഷേ പ്രതികളെ ഇതുവരെയായിട്ടും കണ്ടെത്താനായിട്ട് പോലീസിനെ സാധിച്ചിട്ടില്ല അവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്